കോഴിക്കോട് വടകരയിൽ വ്യാപാരിക്ക് ബസ് ഡ്രൈവറുടെ മർദ്ദനം. കുടുംബത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന മൂരാട് സ്വദേശി സാജിദിനാണ് മർദ്ദനമേറ്റത്. എന്താ തള്ളിയിടുന്ന? വി എസ് രഞ്ജിത്തിന്റെ വിവരങ്ങൾ നൽകാൻ. രഞ്ജിത്ത് കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന വ്യാപാരിയെയാണ് ഈ ബസ് ഡ്രൈവർ മർദ്ദിച്ചു എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിയ എന്തായിരുന്നു സംഭവിച്ചത് അവിടെ? ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, വടകര മൂരാട് സ്വദേശിയായിട്ടുള്ള സാജിദ് ഒരു മരണ വീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു. ഉള്ളിയേരി അടുത്തു വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടകര പേരാമ്പ്ര ബസ്സാണ് ദേവനന്ദ എന്ന് പറയുന്ന ബസ്. ഈ ബസ്സിന് മുന്നിൽ വെച്ച് ഈ സാജിദ് സഞ്ചരിച്ചിരുന്ന കാറ് യൂട്ടേൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് അല്പനേരം ബ്ലോക്കായി. ഇതാണ് ബസ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ബസ് ഡ്രൈവർ ഇറങ്ങി സാജിദുമായി ഉന്തും തള്ളുമായി വാക്കുതർക്കമായി സാജിദിനെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വളരെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് ബസ് ഡ്രൈവർ സാജിദിനെ കൈകാര്യം ചെയ്യുന്നത്. പലരും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും സാജിദിന് മർദ്ദനമേൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ബസ് ഡ്രൈവറെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് വടകര പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മരണ വീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു സാജിദും കുടുംബവും. 4 സ്ത്രീകൾ കാറിലുണ്ടായിരുന്നു സാജിദിനെ കൂടാതെ. ഈ സ്ത്രീകൾക്ക് മുന്നിലിട്ടുകൊണ്ടാണ് സാജിദിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാജിദ് അവിടുത്തെ വടകരയിലൊരു സാമൂഹ്യ പ്രവർത്തകനും വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റ് ഭാരവാഹി കൂടിയാണ്. ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.